ഹലോ, എന്റെ പേര് ബാരദ്വജ്. ഞാൻ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജി എസ് എസ് ആനപ്പാറ സ്കൂളിൽ നിന്ന് വരുന്നു. ഇന്ന് സയൻസ് വിസ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ടോപ്പിക് മാഗ്നറ്റിസംസ് ആണ്. മാഗ്നസം വെച്ചിട്ട് കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാം. അപ്പം ആദ്യത്തെ എക്സ്പെരിമെന്റ് എനിക്ക് വേണം ഒരു AA ബാറ്ററി എടുത്തിട്ട് ഒരു എണ്ണയിൽ കുറച്ച് സേഫ്റ്റി പെൻസ് ഇത് കോപ്പർ വയർ. അപ്പം ആദ്യം പിൻസൊക്കെ ഇവിടെ എടുക്കാം. എന്നിട്ട് ആ എണ്ണയിലേക്ക് ഈ കോപ്പർ വയർ കോയിലായിട്ട് ചുറ്റാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റ് ആട്ടോ. തിരിയോടി ഒരു യൂണിഫോം സ്പേസിലാണെങ്കിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യും. ഇതാ ഇതുപോലെ കോയിലായിട്ട് ഇതിന് മേലെ ചുറ്റിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കുപ്പി, 2 ഗ്ലാസ് വെള്ളം, പിന്നെ കുറച്ച് അയൺ ഫില്ലിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മാഗ്നറ്റ്. ഇത് നിയോണിയം മാഗ്നറ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്, ചെറുതാണ്. നെക്സ്റ്റ് ആദ്യം വെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിക്കുക. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അയൺ ഫില്ലിങ്സ് ഈ വെള്ളത്തിനകത്തിക്കിടുക. എന്നിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ അതാ നമ്മുടെ അയൺ ഫില്ലിങ് കുറച്ച് ക്ലീനായി വരുന്നുണ്ട്. അപ്പം ഈ വെള്ളം നമുക്ക് കളയാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം അയൺ ഫില്ലിങ് തായോട്ട് സെറ്റിലാണ് നിൽക്കുക. എന്നിട്ട് നമ്മൾ മാഗ്നറ്റ്സ് എന്താ എടുത്തിട്ട് ഇവിടെ അടുത്ത് വെക്കുമ്പോൾ അട്രാക്ട് ആയിട്ടേ. അപ്പോൾ എത്ര കുഞ്ഞിച്ചതാ അയൺ ഫില്ലിങ്സ് ഇല്ല, ഈ ക്യാപ്പിലാണ് നിൽക്കുന്നത്. എന്താ ഇതിലുണ്ട് അയൺ ഫില്ലിങ്സ്, ഇപ്പോൾ കുറച്ച് വെറ്റായി. ഇത് നല്ല വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് മറ്റേ ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കാം. പിന്നെ അയൺ ഫില്ലിങ് അടുപ്പിൽ ക്ലീൻ അടച്ചിരിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മാഗ്നറ്റ് വെച്ച് നോക്കിക്കാം. ഇതിൽ എല്ലാ അയൺ ഫില്ലിങ്ങും അട്രാക്റ്റ് ആവുന്നില്ല, കാരണം ലിക്വിഡ്സിൽ മാഗ്നറ്റൈസേഷൻ പവർ കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം ഇതിൻ്റെ ലിക്വിഡിൻ്റെ മോളിക്യൂൾസ് ആക്റ്റീവ് അത്ര ആയിരിക്കില്ല. പക്ഷെ അതേ സമയത്ത് ഗ്യാഷസിലാണെങ്കിൽ അതിനെന്താ ഒരു സേഫ്റ്റി പിൻ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാഗ്നറ്റൈസേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റ് കയറുന്നുണ്ട്. ഇത് ലിക്വിഡിലായതിനാൽ മോളിക്യൂൾസ് ആക്റ്റീവ് അല്ല. സോളിഡ്സ് ആണെങ്കിലും ഫാസ്റ്റ് ആവും, ഗ്യാഷസിലാണെങ്കിലും ഫാസ്റ്റ് ആവും, ലിക്വിഡാണെങ്കിൽ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ കാണിച്ചാൽ ഇതാ ഇത്രയും അയൺ ഫില്ലിങ് പൗഡർ തായ തിരിച്ചു. ഈ അയൺ ഫില്ലിങ് വെച്ച് കുറേ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്യാം. ഇത് അതിൽ ഒരെണ്ണം. വേറൊന്ന് പറഞ്ഞാൽ നമുക്ക് മണലും ഈ അയൺ ഫില്ലിങ്ങും മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം സെപ്പറേറ്റ് ചെയ്യാം. ഈ മാഗ്നറ്റ്സ് വെച്ചാണെങ്കിൽ വേഗം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അടുത്ത എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് ചോക്കോസ്, അതായത് നാട്ടിലാണെങ്കിൽ കോൺഫ്ലേക്സ് ഒക്കെ കിട്ടും, അപ്പോൾ അതിൽ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ മെല്ലെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. 3 എണ്ണം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ മാഗ്നറ്റ് ഞാൻ വെള്ളത്തിൽ ചെറുതായിട്ട് ഒന്ന് വരുമ്പോഴത്തേക്കും ദാ അട്രാക്റ്റായി. കണ്ടോ, ഞാൻ തൊടുന്നേ ഇല്ല. ദാ
ഇത് ഇനി ചെയിൻ ആയിട്ട് പോയി നോക്കാം. ഇതാണ്ടോ ഇത് വരുന്ന കാരണം നമ്മൾ ഇതിൽ നമ്മൾ അയൺ കണ്ടന്റ് കൂടുതലാണ്. ഈ ചോക്കോസോ കെലോക്സ് കോൺഫ്ലേക്സോ മാത്രം ഒന്നല്ല, ഇതും പിന്നെ ആപ്പിള്, കിവി, ടൊമാറ്റോ ഇതിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും അട്രാക്റ്റ് ആവും. മേലെ കൂടെ വെച്ചാലും മതിതാ, വെള്ളത്തിലേക്ക് വെച്ചില്ലെങ്കിലും കറക്റ്റ് ഇത് അട്രാക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ രണ്ട് മാഗ്നറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും കൂടുതലാണ് ഉണ്ടോ. നെക്സ്റ്റ് എക്സ്പെരിമെന്റ്.